അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയാണ്. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് രാവിലെ കിച്ചണിൽ ഇറങ്ങി വീഡിയോസ് എടുത്തില്ല മക്കളെ. ചായ വേഗം കുടിച്ചു കഴിഞ്ഞു. കുഞ്ഞാ കരയല്ല, അമ്മ കരയല്ല, അമ്മ വീഡിയോസ് എടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ നല്ല എന്തുന്നേനു, പിന്നെ വെള്ളയരി കറിവെച്ച് നല്ല കയപ്പ വരട്ടിയത്, കയപ്പ വരട്ടിയതാണ്. നല്ലോണം പതച്ച് വരറ്റിച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് പുളിയും വീങ്ങി. ഇനി ഇതിൽ നല്ല കടുവും നെയ്യും വെച്ച് പൊട്ടിക്കണം. ഇത് നമ്മളെ ഓടിച്ച് കാച്ചുകയാണ്. നമുക്കെൻ്റെ മരുമോക്കും ജോലി ചെയ്ത് ക്ഷീണം പിടിച്ചിട്ടാണ്. നിങ്ങൾ പറയും ഇത്ത കുഞ്ഞനല്ലേ കരയുന്ന്, കുഞ്ഞനല്ലേ കരയുന്ന്. കുഞ്ഞൻ കരയുന്നത് വേറൊന്നുമല്ല മക്കളെ, കുഞ്ഞിന് ഫോണ് കൊടുക്കേണ്ടിയിട്ടാണ്. ഫോണ് ഫോണ് ഫോണ്. 3 വയസ്സില്ല, 2.5 വയസ്സാകുന്നുള്ള കുഞ്ഞിന് ഫോണ് ഞാൾ കുറച്ച് ഉപേക്ഷിക്കാൻ വേണ്ടി നിന്നപ്പോഴുള്ള കരച്ചലാണ്. അതുകൊണ്ടാണ് ആ കരച്ചൽ വിലയും നിലയും വെക്കാത്തത്. കുറച്ച് നേരം കഴിഞ്ഞാൽ അവൻ തന്നെ അങ്ങ് നോർമലാകും. അതുകൊണ്ടാണ് മക്കളെ വേറൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ മക്കൾ നമ്മളെ മുത്താണ്, സ്വത്താണ്, കരളാണ്. എനിക്ക് പ്രത്യേകം മുത്താണ്, സ്വത്താണ്, കരളാണ്. ഓടസിൽ പംസാര കുറച്ചും കൂടി വേണമെന്നുള്ള തോന്നലുണ്ട്. ഓടസിൽ ഇത്ര കട്ടിമയ്യ, അധികം മൂക്കുക. കയപ്പക്ക് ഇനി നമ്മൾ എന്ത് വേണം? കയപ്പക്ക് ഇനി നമ്മളൊന്ന് പൊട്ടിച്ച് പാരണം. ഇപ്പുറത്തുനിന്ന് നമ്മക്ക് പിന്നെ ഇതടിഞ്ഞും പോവും. അതിൻ്റെ കയ്യിലെടുപ്പുകളിൽ കയ്യിൽ മാറിപ്പോകുന്നതിന് ഈ കയ്യിൽ ഞാൻ ദൂരെ വെച്ചതാണ്. ഈ കയ്യിൽ അതിൽ കൊണ്ടിടും, എൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെ നല്ലോണം ഒന്ന് ചീക്കണം. ഇങ്ങനെ വലിയ തക്കാളിയോ അല്ല ഇങ്ങനെ ഒന്ന് ചീച്ച് ഒന്ന് പറ്റിച്ച് നല്ലോണം കടുവ നെയ്യും വെച്ച് പൊട്ടിച്ച് പാർന്ന ഭയങ്കര ടേസ്റ്റാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെ മരുമോള് കണ്ടറിഞ്ഞ് സഹായിക്കാൻ വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച ഓഫായിക്കളാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെ ഇതും പറ്റിയിരിക്കും മക്കളെ. നല്ല രസമുണ്ടാവും. വെള്ളയരിക്കറിയും കയപ്പ പറ്റിച്ചതും, പിന്നെ ഇന്ന് മീൻ ഉണ്ട് കുറയും, പിന്നെ വേളൂരി എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഉണക്കാണ് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. നല്ലോണം ഒന്നിങ്ങനെ ചീച്ചാൽ ഇങ്ങനെ കഷ്ണം മൊഴിച്ച് നിൽക്കൂല. അതിനെയൊന്ന് പൊട്ടിച്ച് വരട്ടെ. പറ്റി വന്നിട്ടുണ്ട്. വരുമ്പോൾ അവിടുന്ന് തന്നെ ഒന്ന് കുടിച്ച് നോക്കുന്നുണ്ട്. അത്യാഗ്രഹം പൊള്ളുന്നുണ്ട്. ഇടങ്ങി കീച്ച് വെക്കുക, തണിയട്ടെ. ഇങ്ങനെ ജോലി ചെയ്യുന്നിടത്തു നിന്ന് വന്നതാണ്. ആ കുഞ്ഞനൊന്നും എടുക്കാം. ഞാനെന്നാൽ എന്തായാലും ഒരു കടുവും നെയ്യും പൊട്ടിക്കട്ടെ. ഇങ്ങനെ കീച്ച് കൊണ്ടുപോയി. ഓൾ കുടിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട്. ഏ ആയിരുവച്ച. അങ്ങനെ ഇതാ നമ്മളെ വെളിച്ചെണ്ണ. നല്ല സുഖമാണ്. ഇവിടുന്ന് ആക്കാം, ഇവിടുന്ന് വെളിച്ചെണ്ണ എടുക്കാം. ഓരോ പുരയിൽ പോയി കഴിഞ്ഞാൽ മക്കളെ അങ്ങ് വെളിച്ചെണ്ണ ഒരു ഭാഗത്ത്, ഗ്യാസ് അടുപ്പ് വേറൊരു ഭാഗത്ത്, കത്തി വേറൊരു ഭാഗത്ത് ഞാൻ കാണലുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ തുർത്തിക്കുക. പിന്നെ കടു ഇവിടുന്ന് എടുക്കുക. എല്ലാ സുഖവും ഇവിടുത്തെ കിച്ചണ്ടാത്തുണ്ട്. കടു ഇവിടുന്ന് എടുക്കുക. ഞാൻ വേറെ പുരയിലെല്ലാം പോയപ്പോൾ നിങ്ങളെന്നാ പറയുന്നേ, പാത്രം തേച്ചതിൽ വേറെ സ്ഥലത്ത് നിന്ന്, ഭക്ഷണം ഉണ്ടാക്കൽ ഗ്യാസ് അടുപ്പ് വേറെ സ്ഥലത്ത്, കത്തി വെക്കുന്ന വേറെ സ്ഥലം എന്ന് പറയണ്ടേ മക്കളെ. ഇത് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം എടുക്കുക. നല്ല സുഖമാണ്. എന്നിട്ട് ഇങ്ങനെ കടു ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക എല്ലാം ഇടുക. പിന്നെ സാധനങ്ങളെല്ലാം അതും ഇവിടെ വെച്ച്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, ഈ കബോർഡുകളിലുള്ളിലെല്ലാം വെക്കുക. ഓള് തണിച്ച് കുടിക്കേണ്ട തന്ത്രപ്പാടിലാണ്, തിരക്കിലാണ്. തിരിഞ്ഞൂല, വേണ്ട ഇവിടണ്ട, വെള്ളം കരിപ്പോ. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. അയ്യോ, ഹിന്ദിക്കാരത്തിനോട് പറഞ്ഞിട്ട് ചടപട പൊട്ടട്ടെ, ചടപട പൊട്ടട്ടെ. അതതാ പൊട്ടുന്നുണ്ടൊരു പാരട്ടെ. അങ്ങനെ നന്നായി കടു നെയ്യും പൊട്ടിച്ച് പാർന്ന് നല്ല സ്മെല്ലും വരുന്നുണ്ട്. നല്ല കൊണയുണ്ട്. നല്ലോണം ചോറ് നമ്മളെ വാർത്ത്, പിന്നെ ചോറ്റിലിട്ട് കുഴച്ച് തിന്നുക. നമ്മളെ നെല്ലിക്ക അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് അരി പൊതിർത്തിയ വെള്ളത്തിലാണ് മേലെ വെച്ചത്.
നിങ്ങൾ വിചാരിക്കും കച്ചറ വെള്ളമാണെന്ന്, നല്ലോണം അരി പൊതിർത്തിയ വെള്ളം തന്നെയാണ്. അതിൽ വെച്ചൊന്ന് തണിച്ചതാണ്. വേറെ വെള്ളം എടുക്കണ്ടാലോ എന്ന് കരുതി നിങ്ങൾ ഇതിന് കമൻ്റ് ഇടും. ഇത്ത കച്ചറ വെള്ളത്തിൽ നിങ്ങൾ തണിക്കാൻ വെച്ചു എന്ന്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. മുത്തുമണികളെ, നിങ്ങൾ നമ്മളെ എല്ലാ വീഡിയോസിലും എല്ലാം നോക്കും. പിന്നെ കരുവേപ്പില ഇടാൻ മറന്നുപോയിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിൻ്റെ കച്ചറ പോകാൻ വേണ്ടി. നല്ലോണം കയ്യിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. പല മരുന്നുകളും അടിച്ചിട്ടാണ് നമുക്ക് ചപ്പുകൾ കിട്ടുക. അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ഏതാക്കി അകൈ. ഇനി എൻ്റെ ഉണക്ക് പൊരിക്കണം, കാവ കുടിക്കണം. ഉണക്ക് വെയിലത്താണുള്ളത്. പിന്നെ മരുമോൾ ഇതാ തിരുമ്പി ഇടുന്നു. ഇത് നിങ്ങൾക്ക് കാണിച്ചിക്കില്ല. കുറേ ഇതാ തിരുമ്പി മിഷൻ്റെ അകത്തു നിന്ന് തിരുമ്പുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നിറഞ്ഞു അല്ല സീ. ആ ഉണക്കുന്നുണ്ട്, കുറേ ആയി. നോഫാക്കിക്ക്. അങ്ങനെ ഇതാ നാരങ്ങ തിന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഫോണിന് അട്ടയച്ചത്. നഷറൊക്കെ വേറെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കലക്കിയിടുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ മുറ്റത്തെ ഉണക്കെടുത്ത് കൊണ്ടുവന്ന് കഴുകി പൊരിക്കട്ടെ മക്കളെ. ഇന്ന് ഉണക്ക് പൊരിച്ച കൂട്ടുവൻ വലിയ ആഗ്രഹം തോന്നുന്ന്. വായിൽ വെള്ളം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്, നിങ്ങൾക്കും വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതാ ഉണക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര കാലം എന്ന്. ആങ്ങണ്ടോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും തരും. പിന്നെ ഞാൻ ദേഷ്യം പൊരിച്ചിട്ട് പിന്നെ ഓക്കോളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ല. അങ്ങനെ ഇതാ ഞാൻ ഇത്ര പൊരിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് നല്ലോണം കഴുകട്ടെ. ഇതൊന്നും മയ്യാവില്ല, രണ്ടുമൂന്നെണ്ണം കൂടി എടുക്കണം കേട്ടാ. പിന്നെയും പിന്നെയും പൊരിക്കാൻ കഴിയല്ല. ആ അതാ നിങ്ങൾ ഞാൻ പൊരിക്കിയെടുക്കുന്ന കണ്ടിക്കൊന്നും അറിയല്ല. കാരണം ഞാൻ ഉണക്ക് നോക്കുമ്പോൾ ക്യാമറ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇതാ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടിയല്ല, വലിയ കുട്ടി കുടിക്കുന്നുണ്ട് ഇതാ. അങ്ങനെ ഉണക്ക് അതാ സിൽക്കിൻ്റെ തുണി ഇട്ടിട്ട് മക്കളെ ഇപ്പൊ ഊരി പോയിരുന്നു. പാത്രത്തിൽ ഇട്ട് നമ്മളെ കോപ്പയിൽ ഇട്ടിട്ടുണ്ട്. ഏതായാലും കഞ്ഞി കുടിക്കട്ടെ, കയ്യൊന്ന് കഴുകട്ടെ, നിക്കിട് വെച്ചൊന്ന് കൈ കഴുകട്ടെ. ഇനി എന്തായാലും ഇത് കുടിച്ചിട്ടേ തീരുള്ളൂ. ഒത്ത കട്ടിയാലാ കട്ടിയായി പോളി, ലൂസായി പോളി, ഒത്ത കട്ടിയാണ് ഇത്. ഞാൻ കുടിക്കട്ടെ ഇൻഷാല്ലാ മക്കളെ. അങ്ങനെ നമ്മൾ ഓട്സ് കുടിച്ച് വയറെല്ലാം ഫുള്ളാക്കി ഉഷാർ വരുത്തിച്ച് വീണ്ടും നമ്മൾ ഉണക്ക് അടുപ്പത്തിട്ടുണ്ട് നെയ്യില്. എന്നാലും ഉണക്ക് ഞാൻ ഒന്ന് വെക്കണ്ടേം പാർ നിൽക്ക്, അത് നല്ലതാണല്ലോ. അങ്ങനെ ഇതാ തീയെല്ലാം കത്തിച്ച് അങ്ങനെ കുടിച്ച് അങ്ങനെ നമ്മളെ സ്കൂളിൽ പോയ മോനിക്ക് ഓട്സ് ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാപ്പ വന്നിട്ട് വേണം രാത്രിയിൽ കാച്ചിക്കൊടുക്കാൻ. എല്ലാവരും കുടിക്കണം. നമ്മളെ അമൃതപ്പൊടിയെല്ലാം വെച്ചതാണിത്. ഇവിടെ ഞങ്ങൾ ഇതാ പിന്നെ ഇന്ന് പിന്നെ ക്രീം പീസ് എല്ലാം ഇനിയും പാക്കറ്റ് കഴിച്ചിടുവാനുണ്ട്. പാക്കറ്റ് കഴിച്ചിട്ടില്ല, അതെല്ലാം വെക്കുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഇതാ മുതിര ഇവിടെ ഉണ്ടേനു അല്ലേ. കുറച്ച് നമുക്ക് മുതിര ഇടണം വൈകുന്നേരം. എന്നാൽ വൈകുന്നേരത്തേക്ക് ഉപ്പാ പറയും മുതിര പൊയ്യാൻ വേണം. നമുക്ക് ഓർത്തേക്കല്ലേ ചാക്ക് നമുക്കില്ലാലോ. എന്തുകൊണ്ട് നമുക്ക് ചാക്ക് ഇല്ലാലോ. കുട്ടികൾ തിന്നുമല്ല നല്ല. നമ്മൾ എന്ത് വേവിപ്പിച്ച് തേങ്ങയും പഞ്ചരത്തി തൊട്ടാൽ ഇങ്ങനെ ഓളും പള്ളയിലാക്കി ക്ഷീണമെല്ലാം മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾ. നിഷാല മോനേതാ ഇത് തന്നെ പണി. പൈപ്പ് ഒന്ന് കളിക്കരു, പൈപ്പ് ഒന്ന് കളിക്കരു. പൊരു 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 അതാ അതാ ഉണ്ടാ. ആ ഈനും കാച്ചലി, ഇതിൻ്റെ കാച്ചലുണ്ട് നിങ്ങൾ. എന്താ ഈനും കാച്ചലി എല്ലാത്തിനും ചങ്ങായി കാച്ചല. ഇങ്ങി പോരി മോനെ, കുപ്പായാലും നാനേ നിങ്ങി പോരി. ഏ മോങ്ക പോവേനാ? എന്നാ മോങ്ക കഴിക്കാം? മോങ്ക കഴിയുന്നില്ല. പോരി മോങ്ക കഴിക്കണേ. കൈ ഉരക്കുന്നു, കൈ ഉരക്കുന്നു. ഇന്നല്ലാണ്ട് ഓന മോങ്ക പോരാ. ഇങ്ങനെല്ലാമാണ് ഇൻഷാല്ലാഹ്. അഷറും ഒക്കെ ഇവിടെ ഇല്ല, പണിക്ക് പോയിക്ക്. എന്താ ചെരുപ്പ് നിങ്ങളിവിടെ കണ്ട് കണ്ട് മെടുത്തുണ്ടാവും. അങ്ങനെല്ലാമാണ് ഞങ്ങളുടെ കോലായാലും നല്ല ക്ലീനാണ്. ബാധക്കലപ്പം ക്ലീനാക്കി വെക്കണം.
വണ്ടി എപ്പോഴും കാരും നിർത്താം വലിയ വെക്കുക, എന്നാൽ പക്ഷേ സൈഡാക്കണ്ട, അത് വിട്ടാണ് നിങ്ങൾ വെക്കൂല, കാരും നിർത്താടെ എത്തിയെത്താടെ വെക്കും. മക്കളെ വണ്ടിയെല്ലാം സൈഡാണ് നമ്മളെ, ഇനി ഉണക്ക് അത് കൊടുക്കണം. ഇനി ഇൻഷാല്ല നമ്മളെ പൂക്കളെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, സ്കൂളെല്ലാം ഇങ്ങനെ ഉഷാറായി നടക്കുന്നുണ്ട്. മോനേടെ കടേണ്ട ഏതാ നല്ല സങ്കടമുണ്ട്, ഫോണ് കൊടുക്കാത്തനെ പറ്റിയിട്ട് ആ സങ്കടം കൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കരഞ്ഞ് കരഞ്ഞ് പോകുന്നത്. ഓനോട് ഞാൻ ഉണക്ക് കരഞ്ഞു പോയി, മക്കളെ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ കാണിച്ചു തന്നിട്ട് എൻ്റെ ഉണക്കം കരിഞ്ഞു പോയാല് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് മക്കളെ, മറച്ചിട്ട മക്കളെ. ഇത്ത വയല് പറയും പോലെ മറ്റേതും മറ്റേതെല്ലാം പറയും, അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങളെ അഭിപ്രായം അല്ല എഴുതിക്ക മക്കളെ, നിങ്ങൾ നിങ്ങൾക്കാണ് ഇനി കമൻറ്റ് ബോക്സ് നിങ്ങൾക്കാണ്, എനിക്കല്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതുക, പിടിക്കാത്ത അഭിപ്രായങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തക്കതായ കമൻറ്റുകൾ തിരിച്ചിടുന്നതാണ്. അതിനും തയ്യാറാണെങ്കിൽ മാത്രം വേണ്ടാത്ത കമൻറ്റിടാൻ വരൂ മക്കളെ. അങ്ങനെയാണ് മക്കളെ, തിരിച്ചടി കിട്ടുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ വിഷമങ്ങളുണ്ടാകും. അവനവനെ കൊണ്ട് പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളും, മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ അതൊരു സുഖമായി തോന്നും. അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോ, ഞാൻ തിരിച്ചു പറയാം. എൻ്റെ മുത്തുമണികൾ എൻ്റെ വീഡിയോസ് കാണുക, അഭിപ്രായങ്ങൾ എഴുതുക, പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ച് കാണുക മക്കളെ, സബിതാനെ സപ്പോർട്ട് ചെയ്യുക മക്കളെ. അതന്നെ അങ്ങനെ ഉണക്ക് സൂപ്പറായിട്ട് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്താ ഉണക്കിൻ്റെ സ്മെല്ല്? ആഹാഹാ, അരിപ്പ കൂട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ, പിന്നെ നമ്മുടെ സഞ്ചിയിലിടുക നോക്കുമ്പോൾ കാണാൻ അടിയിൽ ഒരു വെള്ളം കവിളി. ഇപ്പം ഞാൻ പറഞ്ഞോളെ ചിരിച്ചങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് മക്കളെ, ഇൻഷാല്ലാ ഇത് നാളെ പോർത്തിയാ പത്തിൽ അതിൻ്റെ അടിയിൽ വന്നത് എന്തോ ഉണ്ടോ, ആ എന്തോ വൈകുന്നേരത്തേക്ക് പോർത്തേക്കുണ്ടോ മന്നെ ഇട്ടുളിക്കാം, എന്തിനോ പുറത്തേക്ക്. ഇത് കുറെ മാടക്കള ഇട്ടുളി വേറെ, അത് വേറെ, രാവിലത്തെ ചായ ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തെ ചായ, ഇത് തന്നെയല്ലേ അമ്മളെ പണി. ഓക്കെ ഇത് കട്ടാക്കട്ടെ, കണ്ട തന്നെ കണ്ടിട്ട് ബോറടിക്കേണ്ടത്, എന്നാൽ കാണാത്തല്ലോ കാണുക. ഇസ് സൈഡിലാണ് ഞങ്ങൾ മുറവാണ്, ഇസ് സൈഡിലാണ് ഇങ്ങനെ വെക്കുക. പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം മുറ്റത്ത് ഈട്ടടുക്ക. അങ്ങനെ ഇത് പൊത്തി വെച്ചത് എന്താണെന്നറിയോ, പച്ചക്കറികളും പഴങ്ങളും മാത്രം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഈ കൃഷികൾക്ക് കറ്റാർവായ പച്ചമുളക് കരിവേപ്പില അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ എടുത്ത് മറിക്കുക. ഇതൊന്നും ചാടണ്ട, എല്ലാം വെള്ളത്തിലിട്ട് വെക്കുക. ഏതാ അല്ലാണ്ട് വത്തക്കത്തോടുണ്ട്, പച്ചക്കറിയുണ്ട്, പഴമുണ്ട്, പിന്നെ മീനിൻ്റെ ഒന്നുകൂടെ, മീനിൻ്റെ ഇട്ടാൽ പിന്നെ മുളകും തൈ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ, ഇങ്ങനെ മൂടി വെക്കുക, ഇല്ലെങ്കിൽ കൊതു മുട്ടയിടും. പഞ്ചായത്ത് നിന്ന് ആൾ വന്നിട്ട് പറയും, ഇത്താ നിങ്ങൾ മുട്ടയിട്ട് കൊതു മുട്ടയിട്ട് സാബീത്ത മുട്ടയിട്ട് എന്നും പറഞ്ഞിട്ട് കുലുമാലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മൂടി വെക്കാൻ മറന്നു പോകണ്ട മക്കളെ. അങ്ങനെ ഇതാ നമ്മളെ കരിവേപ്പില നല്ലോണം നന്നായിക്കുണ്ട്. ആവീത്ത ഇങ്ങനെ മുറിച്ച് മുറിച്ച് മോളെ ഒന്ന് ഇത് പൊരിച്ച് മീൻ മറിച്ചിടും, ഞാൻ മറന്നു എന്നോടാ എൻ്റെ മക്കളെ വയലും പറഞ്ഞിട്ട് കരിഞ്ഞു പോയിരിക്കും. ഇതെല്ലാം എൻ്റെ കറ്റാർവായ കുട്ടിയാണ്, കുട്ടി പൊടിച്ചിട്ട് ആ കുട്ടീനെ വേറെ എൻ്റെ അകത്ത് മാറ്റിയതാണ്. അങ്ങനെയാണ് കറ്റാർവായ മുഖത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പുരട്ടുക. എന്നാൽ വയസ്സ് തോന്നൂല, ചുളിവ് വരൂല, നല്ല മൊഞ്ചുണ്ടാവും. സാബീത്താൻ്റെ മൊഞ്ചുങ്ങൾ കാണുന്നില്ലേ, എൻ്റെ കരുവേപ്പില ഇതെല്ലാം മുറിച്ചതാട്ടാ, നിങ്ങൾ കണ്ടില്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല മുറിച്ചിട്ട് തിരുള് വന്നു, എല്ലാം മുറിച്ചതാണ്ടാ. പിന്നെ ഇത് തേക്കുന്നാണ്ടാ, ഉഷാറായിക്ക് ഇങ്ങനെ വളർത്തുക. ഞാളത്ര പറിച്ച് ഈ കരുവേപ്പില ഇടുക വേണ്ടിയിട്ട്. ഇത് എനിക്ക് ചെമ്പരത്തി കാച്ചാൻ വേണ്ടി, കഞ്ഞി എന്ത് ചെമ്പരത്തി കാച്ചെന്നല്ല, എണ്ണ കാച്ചാൻ വേണ്ടി ചെമ്പരത്തി കുഴിച്ചിട്ടതാണ്. എൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ ഒന്നിനും എവിടെയും പോവില്ല. ഇതാ മക്കളെ വേറെ മുളകും തൈന്തിൻ്റെ എന്ത് നാളെ പൊടിക്കുന്നതെന്തോ തയ്യേറ്റാൾ എന്തോ കാട്ടപ്പേറ്റ മക്കളെ നോക്കുക. നമുക്ക് എല്ലാ തമ്മിലും മുളക് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് ഭയങ്കരം വിറ്റാമിൻസ് ഉള്ള ഉപ്പേരി കുറെ കൊത്തിക്കളഞ്ഞതാ കാട് പോലെ ആയിട്ട്. ഇതാ മക്കളെ, ഇതാ എൻ്റെ മോൻ വരുന്ന്, എൻ്റെ മോൻ വന്ന്, ഇൻഷാ അല്ലാ.
അങ്ങനെ നമ്മളെ സഞ്ചിയിലുള്ള മുളകും തൈയല്ലേ ഇത് പാട്ടയാന്ന് കെട്ടിവെച്ച് എന്താ കുറേ പറിച്ച് കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് അയൽവാസിക്കാർക്കെല്ലാം കൊടുത്തതാണ് മക്കളെ. ആ മുളക് പഴുത്താണ്ടാ, ഒന്ന് പഴുത്ത് കിടക്കുന്നുണ്ട്. അത് ആർക്കെങ്കിലും പാവാൻ വേണ്ടി കൊടുക്കാം. അയ്യോ നമ്മളെ സൂപ്പർ വീട് ഇങ്ങനെയായിപ്പോയി. ഇവിടെ പായ് കെട്ടാൻ പറഞ്ഞു ഉള്ള പൊടിയും മണ്ണും കല്ലും ഇങ്ങനെ തെറിച്ചിട്ട് അവർ കെട്ടി. നല്ല കുറ്റിയിട്ട് വെച്ചിട്ട് നമ്മളെ പോലെ മുറ്റെല്ലാം പറിച്ചിട്ട് ഇതിനുള്ളിൽ കൂടി കാണുന്നുണ്ട്. നിങ്ങളെ വേറെ പുതിയ വീട് വരും മക്കളെ. ഇതെല്ലാം ഞങ്ങളകത്തുനിന്ന് അകത്തിടുന്ന നിങ്ങൾ കാണലില്ല. വെള്ളം മറിഞ്ഞെടുത്തും മൂത്രയൊഴിച്ചെടുത്തും മൂത്രം തുടക്കാനും വെള്ളം തുടക്കാനും എല്ലാം ഉള്ളത് മിഷ്യൻ്റെ അകത്തിട്ട് തിരുമ്പി വീണ്ടും വെച്ചതാണ് മക്കളെ. ഇതാണ് മക്കളെ ചെയ്യേണ്ടത്. എൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും അത് പറയുന്നത് കൊണ്ട്. ചിലാക്ക് പിടിക്കൂല, ചിലാക്കൊന്നും പിടിക്കൂല, നല്ല പറഞ്ഞാലും പിടിക്കൂല, വടക്ക് പറഞ്ഞാലും പിടിക്കൂല. ചില ആളെ സ്വഭാവം അങ്ങനെയാണ്. ഈഗോ പാഞ്ഞേരും ഈഗോ പാഞ്ഞേരും ചിലയാക്ക്. അതുകൊണ്ട് ഈഗോ പാഞ്ഞാരർ നല്ല സ്വഭാവത്തിലും നല്ല മനസ്സിലും ജീവിച്ചാൽ ദുനിയാവിലും ആഹൃതത്തിലും നിങ്ങൾക്ക് പുണ്യം കിട്ടും. കർമ്മോസ കണ്ട എന്നറിയൻ്റെ അത് ഇപ്പം ഞാനും കാണുന്നു. നിങ്ങൾ കാണുന്നില്ലേ ഉണ്ടല്ലോ അത്രേ ഏകരത്തിലെ മക്കളെ. പറിക്കാനും പറ്റൂ, ഓള് പറഞ്ഞിരിക്കാൻ രാവിലെ കഴിഞ്ഞ് പാർപ്പിൻ്റെ മോളറ്റം കാര്യം പറിച്ചോ. പറിക്കാൻ കഴിയുന്നില്ല, ഓലിക്കും വേണോനു. ഇൻഷാ അല്ലാ ഒരു മോനെ മുറ്റത്തൊന്നും വെച്ചു കൊടുക്കളെ. ഓക്കെ.